السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت سحيلتنا، أعظنا أنظرنا أدركنا، فمطلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل على حبيبك خير الخلق كلهم. ارحم الراحمين الملك الجبار يا الله من فضل كل رحمت للعالمين اشرف الخلق وفاض سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفون നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ദ്വാരക്കാൻ കടപ്പെട്ട സകല ജനങ്ങളിലും സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ ആംബുലൻസുകളിലടക്കം ഈ മഹത്തായ വയാറ് സ്വലാത്തിന് ലക്ഷ്യമായി ഇവിടെ എത്തിയവരുണ്ട്. സകല രോഗികൾക്കും ആജിലായ ശിഫ നൽകണം അല്ലാഹ്. കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്. നീ സലാമത്ത് നൽകണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. ശൈഖുന ഷറഫുൽ അലമ മഞ്ഞനാടി ഉസ്താദ് മാക്കൂൽ മുഹമ്മദ് ഹാജി ഷരീഫ് ലത്താഫ് അടക്കം ധാരാളം പ്രിയപ്പെട്ട ആളുകൾ ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. അവരെയും ഞങ്ങളെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരണം റഹ്മാനെ. അത് നീരായ സദാത്തുകൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലെ സുന്നയുടെ ഭരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, സുദീർഘമായി സംസാരിക്കാൻ സമയമില്ല. ധാരാളം പണ്ഡിതന്മാരും സയ്യിദന്മാരും നേതാക്കളും ഇവിടെ ഉണ്ട്. ഈ മഹത്തായ ബയാറ് സലാത്ത് ഇന്നിവിടെ നടക്കുമ്പോൾ നേരത്തെ ഉസ്താദുമാർ ഓർമ്മപ്പെടുത്തിയതുപോലെ വന്നിരായ ഷെയ്ഖുന ഷറഫുൽ അലമ മഞ്ഞനാടി ഉസ്താദിനെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ബയാറ് സലാത്ത് എന്നുള്ളത്. ഇന്നും എല്ലാ സലാത്തിനും ഈ സലാത്ത് തുടങ്ങി 10 വർഷത്തിലേറെയായി. ബയാറ് സലാത്തിന്റെ തുടക്കം മുതൽ ഉസ്താദ് അവർക്കുള്ള വഫാത്ത് വരെ കഴിഞ്ഞ ഹോസ്പിറ്റലിലുള്ള സമയം ഒരു സലാത്ത് ഒഴിവാക്കിയാൽ ഉസ്താദ് പറയുന്നത് പോലെ ഇന്ത്യയിൽ എവിടെ ഉണ്ടെങ്കിലും ഞാൻ ബയാറ് സലാത്തിനെത്തും.
എന്ന നിലക്ക് ഈ സ്വലാത്തിന് അങ്ങേയറ്റം ആദരിക്കുകയും ആശ്രയിക്കുകയും അവിടുത്തെ മഹനീയ നേതൃത്വം ഈ മജ്‌ലിസിൽ ഉണ്ടാവുകയും ചെയ്തിരുന്ന ബഹുമാനപ്പെട്ടവർ എല്ലാ സ്വലാത്തിൻ്റെ ദിവസവും ഞാൻ ഒരാളും പ്രതീക്ഷിച്ചു. എപ്പോഴും ഞാൻ എല്ലാവരോടും ചോദിക്കും, മഞ്ഞനാടി ഉസ്താദ് എത്തിയോ? ഉസ്താദ് എത്തിയാൽ പിന്നെ ഞാൻ റൂമിലേക്ക് പോയി ഉള്ളെടുത്ത് റെഡിയായിട്ട് ഇറങ്ങും. അങ്ങനെ എല്ലാ സ്വലാത്തിനും വർഷങ്ങളായി ഉസ്താദ് അവർക്കുള്ള പ്രതീക്ഷയോടെ കാത്തു നിൽക്കാറുണ്ടായിരുന്നു. ഇന്ന് ബഹുമാനപ്പെട്ടവർ നമ്മോടൊപ്പം ഇല്ല. കഴിഞ്ഞ സമയം ഞങ്ങൾ ഹോസ്പിറ്റലിലുള്ളപ്പോഴൊക്കെ ഉസ്താദ് അവർക്കുള്ള സന്ദർശിക്കുകയും ഈ രണ്ട് സ്വലാത്തിന് ഉസ്താദ് വന്നപ്പോൾ മുമ്പ് ഉള്ള സംസാരം പോലെ അല്ലായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ സംസാരങ്ങൾ. എന്നോട് പറഞ്ഞിരുന്നത്, ഞങ്ങൾ റൂമിൽ ഒറ്റക്ക് ഞങ്ങൾ രണ്ടുപേരും ഒറ്റക്ക് ഇരിക്കുമ്പോൾ മറ്റു പല വിഷയങ്ങളും സംസാരിക്കുന്നതിനിടയിൽ എന്നോട് പ്രത്യേകമായി പറഞ്ഞിരുന്നത്, എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ തങ്ങളെ, എനിക്ക് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് ഈമാനോടെ മരിക്കണം, എൻ്റെ ആക്കബത്ത് നന്നാക്കിട്ടണം, അതിന് തങ്ങൾ നല്ലോണം ദ്വാരക്കണം എന്ന് പറഞ്ഞ് അവസാനവും എൻ്റെ കൈപിടിച്ച് കരഞ്ഞുകൊണ്ട് ഒന്നരായ ഉസ്താദ് അവറുകൾ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് തപസ്സുമിൽ ഈമാനോടെ മരിക്കാൻ ദ്വാരക്കണം എന്നായിരുന്നു അവിടുത്തെ വസീയത്ത്. അല്ലാഹുവെ, ആ മഹാ പണ്ഡിതന്റെ ദറജ ഉയർത്തണം റഹ്മാനെ, ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും സകല സ്നേഹികളെയും നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ഒരു പുരുഷായുസ് മുഴുവൻ പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅക്ക് വേണ്ടി സമർപ്പിക്കുകയും ഉലമാഅനെയും സയ്യിദന്മാരെയും മുതഅല്ലിമുകളെയും അങ്ങേയറ്റം ആദരിക്കുകയും സ്നേഹിക്കുകയും എല്ലാവരോടും സൗമ്യമായ നിലയ്ക്ക് പെരുമാറുകയും ചെയ്തിരുന്ന ഉസ്താദ് അവറുകളുടെ ജീവിതം മുഴുവനും അല്ലാഹുവിൽ അങ്ങേയറ്റത്തെ തഖ്വയിലും വറഅലുമായിരുന്നു. എനിക്കറിയാം, ഉസ്താദ് അവറുകളുടെ കൂടെ മസ്കറ്റിൽ ഞങ്ങൾ ഉള്ള സമയം പല സിയാറത്തുകളും നടത്തിയപ്പോൾ അവസാനം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മഖ്ബറയിൽ പോയി സിയാറത്ത് കഴിഞ്ഞ് അവിടെയും ഉസ്താദ് ആ മഖ്ബറയിൽ വെച്ച് കരഞ്ഞുകൊണ്ട് ഉസ്താദ് അവറുകളുടെ വിഷയങ്ങൾ പറഞ്ഞ് നേരത്തെ തഖാഫി അവിടുത്തെ പ്രിയപ്പെട്ട മകൻ അബ്ദുൽ ഖാദിർ തഖാഫി പറഞ്ഞതുപോലെ എന്നോട് പറഞ്ഞിരുന്നു, റമദാനിൽ ഇവിടെ പരിപാടിക്ക് വന്നപ്പോൾ ഞാൻ തീരെ സുഖമല്ലാതെ അൽമദീനയിൽ കിടക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് എന്തോ ഒരു വിളിയാളം വന്നതുപോലെ ബായാറ സലാത്തിന് പോകണം. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് മോനോട് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്. എനിക്കവിടെ കിടന്നിട്ട് കിടപ്പ് ശരിയായില്ല ഈ സ്വലാത്ത് ഇവിടെ നടക്കുമ്പോൾ എന്ന് പറഞ്ഞ് ഉസ്താദ് എന്നോട് പറഞ്ഞത്, എന്നെ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു നോമ്പിന് മുമ്പ് അഡ്മിറ്റിലാകാൻ, അങ്ങനെ നോമ്പ് ഒഴിവാക്കേണ്ട അവസ്ഥ ഉണ്ടാകുമെന്ന് കണ്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ മരണം സംഭവിക്കുകയാണെങ്കിലും ഞാൻ നോമ്പ് ഒഴിവാക്കൂല, റമദാന്റെ ശേഷം വരാം. അത്രയും നിസ്കാരത്തിൻ്റെ അങ്ങനെയുള്ള എല്ലാ ഇബാദത്തുകളിലും സുന്നത്തുകളിലും ഒക്കെ മുൻപന്തിയിലുണ്ടായിരുന്ന ആ വലിയ മഹാനായ പണ്ഡിത ശ്രേഷ്ഠ അവർ പടുത്തുയർത്തിയ അവരുടെ ആ വലിയ ഊർജം ചെലവഴിച്ച മഹത്തായ അൽമദീന സ്ഥാപനം, ആ സ്ഥാപനത്തെ സ്നേഹിക്കുകയും അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ബന്ധങ്ങളും നമ്മുടെ ജീവിതത്തിൽ എല്ലാവരിലും ഉണ്ടാകണം. നമ്മുടെ ബോംബെ അബ്ദുൽ മജീദ് ഹാജി അടക്കം ഉള്ള ആളുകൾ ഉസ്താദ് അവറുകൾ എപ്പോഴും അങ്ങനെ പരിചയപ്പെടുത്തി, അങ്ങനെയാണ് അവരെല്ലാം ബായാത്ത് സ്വലാത്തിന് വരുന്നത്. ഇൻഷാ അള്ളാ, സമയം വൈകിയത് കൊണ്ട് ദീർഘിച്ച് സംസാരിക്കാൻ
കഴിയാത്തത് കൊണ്ട് 10 മണിക്ക് നമ്മുടെ സൊലാത്ത് അവസാനിപ്പിക്കണം എന്നാണ്. കഴിഞ്ഞ സൊലാത്തും അങ്ങനെയായിരുന്നു. ഇന്ന് ഉസ്താദ് അവർകളുടെ അനുസ്മരണ ഉള്ളതുകൊണ്ട് അല്പം വൈകിയതാണ്. അതുമാത്രമല്ല, ഇവിടെ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഹൈന്ദവ സുഹൃത്തുക്കളുടെ അഷ്ടമി ഉത്സവം ഇന്നാണ്. നേരത്തെ തഖാഫി പറഞ്ഞതുപോലെ ആ അഷ്ടമി ഉത്സവം പാതിരാത്രി വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്, പ്രോഗ്രാം. ഇന്ന് ബായാറ് സ്വലാത്ത് ആയതുകൊണ്ട് അവർ പറഞ്ഞു, സ്വലാത്തിന് വിഷമുണ്ടാക്കുന്ന നിൽക്കുന്ന ഞങ്ങളുടെ ആഘോഷമില്ലാതെ അത് രാവിലെ തന്നെ തുടങ്ങി ചെറിയ നിലക്ക് 4 മണിയാകുമ്പോഴേക്ക് ഞങ്ങൾ പൂർത്തിയാക്കും എന്ന് പറഞ്ഞ് വലിയ നിലക്ക് നമ്മളുടെ സന്തോഷം പങ്കിട്ട ഈ നാട്ടിലെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട സ്നേഹിതന്മാർ, അള്ളാഹു അവർക്കൊക്കെ സന്തോഷം നൽകട്ടെ. ഈ നാട്ടിലും നമ്മുടെ രാജ്യത്തും ലോകത്ത് മുഴുവനും മതസൗഹാർദ്ദം അള്ളാഹു നിലനിർത്തി തരട്ടെ. അതോടുകൂടെ പ്രളയം ബാധിച്ച് ഉരുൾപൊട്ടൽ സംഭവിച്ച് ദുരിതത്തിലകപ്പെടുകയും മരണങ്ങൾ സംഭവിക്കുകയും ചെയ്ത വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ച എത്രയോ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങളുണ്ട്. അള്ളാഹു മരണപ്പെട്ടവരുടെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. അവർക്ക് അള്ളാഹു മാഗ്ഫിറത്ത് നൽകട്ടെ. അവരെ കുടുംബത്തിൽ അള്ളാഹു സബ്ര നൽകട്ടെ. നഷ്ടപ്പെട്ടതൊക്കെ അവർക്ക് വീണ്ടെടുക്കാനുള്ള ഒരു സമാധാനം അള്ളാഹു അവർക്ക് ഏറ്റിക്കൊടുക്കട്ടെ. ആ ദുരിതത്തിലകപ്പെട്ട പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ എല്ലാ ജനങ്ങളും വേണ്ടുന്ന നിലക്ക്, ആവുന്ന നിലക്ക് സാന്ത്വനം പകർന്ന് അവർക്ക് ആശ്വാസം നൽകി എല്ലാ നിലയിലുള്ള സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇർഹമുഹും ഫിൽ അർളി ഇർഹമുഹും ഫിസ്സമാ എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, ആ റഹ്മത്തിന്റെ ആ സാന്ത്വന കാരുണ്യ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുഴുവൻ ജനങ്ങളും സന്നദ്ധരാകുകയും അത് നമുക്ക് ആഖിറത്തിലേക്കുള്ള വലിയ മുതൽക്കൂട്ടാണെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റഹ്മത്ത് വർഷിക്കാൻ ധാരാളം അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചൊരിത് കിട്ടാൻ അത് കാരണമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത്തരം സാന്ത്വന പ്രവർത്തനങ്ങളിലൊക്കെ നാം ഉണ്ടാകണം. വിഷമിക്കുന്ന ആളുകൾക്ക് താങ്ങും തണലുമാകാൻ നമുക്ക് കഴിയണം. അതോടുകൂടെ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ അവരുടെ ആണ്ട് നേർച്ച നടക്കുകയാണ്. ഇന്നലെ ആരംഭിച്ച് നാളെയും മറ്റന്നാളൊക്കെ ആ ആണ്ട് നേർച്ച നടക്കുമ്പോൾ ആ മഹത്തായ പരിപാടിയോടൊക്കെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട്, ഒരുപാട് ആളുകൾ ഈ അടുത്തും മറ്റുമായി നമ്മിൽ നിന്നും മരണപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സിദ്ദീഖ് ലത്തീഫിയുടെ ഉമ്മയുടെ ഉമ്മ, അങ്ങനെ ഈ ചിപ്പാറില്ല ഇവിടെ വേറെ അപകടത്തിൽ മരണപ്പെട്ട സ്നേഹിതൻ ഉൾപ്പെടെ ധാരാളം ആളുകൾ, ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ സമയമില്ല. എല്ലാവർക്കും അള്ളാഹു മാഗ്ഫിറത്ത് നൽകട്ടെ. നമ്മുടെ ഉസ്താദുമാർ സയ്യിദന്മാർ എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. ബഹുമാനപ്പെട്ട കുമ്പള ഖാസിം ഉസ്താദ് അടക്കം ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു. അള്ളാഹുവെ അവരുടെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അടുത്ത സ്വലാത്തും ഇനിയുള്ള എല്ലാ സ്വലാത്തുകളും 10 മണിക്കായിരിക്കും അവസാനിക്കുക. പിരിഞ്ഞു പോകുന്ന സമയം ഈ ശക്തമായ പ്രളയത്തിലും ഉരുൾപൊട്ടലും ഇവിടെ നമ്മുടെ കേരളത്തിലും കർണാടകയിലെ വിവിധ ഭാഗങ്ങളിലും തോരാത്ത മഴ വർഷിച്ചിട്ടും അതൊന്നും വകവെക്കാതെ കേരളത്തിലെ അത് ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിലും നടക്കും ഈ മഹത്തായ ബായാറ് സ്വലാത്തിനെ ലക്ഷ്യമാക്കി ഇന്നും ഇവിടെ ഈ രൂപത്തിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ ഖാലിഖായ റബ്ബേ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ഖൈറായ നിയ്യത്തോടെ ഇവിടെ എത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം റഹ്മാനെ. രോഗികൾക്കൊക്കെ ശിഫ നൽകണം റഹ്മാനെ. കടങ്ങൾ വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാനെ. മൗത്തായവരുടെ തറച ഉയർത്തി കൊടുക്കണം റഹ്മാനെ.
നമ്മുടെ അന്തു പൊയ്യത്തുകയിലടക്കം ആംബുലൻസിൽ ധാരാളം ആംബുലൻസുകളിൽ രോഗികളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ശിഫ നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. 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 ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. لا إله إلا الله. إلا الله. لا إله إلا الله. إلا الله. لا إله إلا الله. إلا الله. لا إله إلا الله. لا إله إلا الله. لا إله إلا الله. إلا الله. لا إله إلا الله. لا إله إلا الله. لا إله إلا الله. إلا الله.
لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على وعلى آله وصحبه وسلم. وعلى آله وصحبه وسلم. اللهم صل على محمد وعلى آله وصحبه وسلم. اللهم صل على وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. سيدنا محمد وعلى آله وصحبه. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا رب صل عليه وسلم. اللهم اللهم صل على محمد. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. اللهم ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശുഭ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. ബഹുമാനപ്പെട്ട PS ഉസ്താദിന്റെ ജ്യേഷ്ഠ സഹോദരൻ
കഴിഞ്ഞ സമയം നമ്മിൽ നിന്ന് മരണപ്പെട്ടു. എല്ലാവരുടെയും ദർജ ഉയർത്തണം റഹ്മാനെ. ഒരുപാട് ആളുകൾ ഫാസി സഹദി ഉസ്താദ് അങ്ങനെ തുടങ്ങി, ദലമ്പാടി സഹദി, സുൽത്താൻ കുഞ്ഞു അഹമ്മദ് ഹാജി, മുഹമ്മദ് ഖജാൻജി, മുബാറക് അബ്ദുള്ള കുഞ്ഞു ഹാജി, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. യൂസുഫ് സഖാഫി ബദിയടുക്ക, അള്ളാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്, ഉസ്താദ്മാരെല്ലാം. എല്ലാവരും പേര് പറയാൻ സമയമില്ല. ഇൻഷാല്ലാ നമ്മുടെ ഈ സദസ് ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ ഉസ്താദ് അവർകൾ അനുസ്മരിച്ചുകൊണ്ടാകുമ്പോൾ നമ്മുടെ വിമൻസ് കോളേജിലെ കുട്ടികൾ 11 വരെ ഖത്മ ഖുർആൻ ഓതുകയും ലക്ഷക്കണക്കിന് തഹ്ലീൽ പറയുകയും ചെയ്തു എന്ന് ഇന്നലെ കുട്ടികൾ വന്ന് പറഞ്ഞു. ഞങ്ങൾ നല്ല മഞ്ഞനാടി ഉസ്താദിൻ്റെ സിയാറത്തിന് വേണ്ടി പോയിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് ഞങ്ങൾ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങിയ സമയമാണ് ഇങ്ങനെ ഉസ്താദ് വഫാത്തായി എന്നറിഞ്ഞത്. അപ്പോൾ ഉസ്താദിന് ലക്ഷക്കണക്കിന് തഹ്ലീലുകളും അതുപോലെ ധാരാളം ഖുർആൻ ഖത്തും തീർക്കുകയും ചെയ്ത അവിടുത്തെ മുഹിബ്ബുകൾ അള്ളാഹു അങ്ങനെ 1,30,00,000 സ്വലാത്ത് നമ്മുടെ ബായാറ് സ്വലാത്ത് എൻ്റെ ഇതിൽ ഉസ്താദ് അവർക്ക് വേണ്ടി ചൊല്ലിയിട്ടുണ്ട്. അള്ളാഹു എല്ലാം അവിടുത്തെ ഖബറിൽ എത്തിച്ച് അവിടുത്തെ ഖബർ സ്വർഗാക്കി കൊടുക്കട്ടെ, ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവിടുത്തെ വഫാത്ത് തന്നെ തങ്ങളെ മഹബത്തിൽ അവിടുത്തെ മദഹിലായിട്ട് അതിങ്ങനെ കേട്ട് ഈമാനോടെ വലിയ നിലക്ക് ഉറക്കെ കലിമ ചൊല്ലിയിട്ടാണ് വഫാത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞല്ലോ. നമ്മൾക്കത് അറിയാൻ കഴിഞ്ഞു ആ സമയത്ത് തന്നെ അത് അറിയിച്ചിരുന്നു. അള്ളാഹു അത് ഉസ്താദിൻ്റെ വഫാത്തുമായി സംസാരിച്ചപ്പോൾ ആ കാര്യം അങ്ങനെയാണ് അവിടുത്തെ വഫാത്ത് സംഭവിച്ചത് എന്ന് ഫോണിലൂടെ പറഞ്ഞിരുന്നു. അള്ളാഹു അവിടുത്തെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഇൻഷാല്ലാ അടുത്ത ബായാറ് സ്വലാത്ത് സെപ്റ്റംബർ എല്ലാ ഇംഗ്ലീഷ് മാസവും 3-ാമത്തെ വെള്ളിയാഴ്ചയാണ് ബായാറ് സ്വലാത്ത് നടക്കുക. സെപ്റ്റംബർ 20-ാം തീയതിയാണ് അടുത്ത ബായാറ് സ്വലാത്ത്. സെപ്റ്റംബർ 20-ാം തീയതി നമ്മളെ സഖാഫി അവരെല്ലാം പറഞ്ഞ് ഇന്നിപ്പോ ഈ ഉരുൾപൊട്ടലും പ്രളയവും ഒക്കെ നടന്നതുകൊണ്ട് പല സ്ഥലങ്ങളിലും സാമ്പത്തികമായിട്ട് എല്ലാ നിലക്കും ജനങ്ങൾ വിഷമത്തിലാണല്ലോ. അപ്പൊ ആളുകൾ കുറച്ച് കുറവുണ്ടാകും. പക്ഷേ ബായാറ് സ്വലാത്ത് അന്ന് ട്രെയിൻ പ്രളയം ബാധിച്ച് ട്രെയിൻ ഇല്ലാത്ത സമയത്ത് വരെ പല ഹർത്താലുകളെ ദിവസത്തിലും ബായാറ് സ്വലാത്ത് നടക്കുമ്പോൾ ഏത് മഴക്കാലാണെങ്കിലും വേനൽക്കാലാണെങ്കിലും ഹർത്താലാണെങ്കിലും പ്രളയാണെങ്കിലും ബായാറ് സ്വലാത്ത് എന്നും ഒരുപോലെ ആ സ്വലാത്തിനെ ആശ്രയിച്ച് ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇന്നലെ തന്നെ ബീഹാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ട്. ഗൾഫിൽ നിന്ന് നേരെ സ്വലാത്തിന് കൂടാൻ വന്ന ആളുകളുണ്ട്. അവരൊക്കെ വലിയ പ്രതീക്ഷയോടെ ആണ് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിനെ കാണുന്നത്. അവർക്കൊക്കെ അതിൻ്റെതായ അസറുകൾ ലഭ്യമാകുന്നുണ്ട്. അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹു സലാമത്താക്കി തരട്ടെ. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا
أعظنا أنظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من أضمت إليك يا ربنا فلشد مجلس من صالحين الوسيلة ياكي من لك يرتي كيغ خائفا كاذا قبول أكلم رحمن ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ, അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറയ്ക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ, അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. സാധുക്കളായ ഞങ്ങളും മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല, ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണ അല്ലാ. കിബ്ര ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലിക്കു യാ അല്ലാഹ് ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر قلب حياتك نعم الله.
ایمان ایتی ترنا اللہ تقوی ایتی ترنا اللہ نافیا علمنا ورد پکنا اللہ ورعیتنا لنرتنا اللہ حرام اللہ ننگل رٹ پڑتنا رحمان ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കൽ റബ്ബ് ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ് ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ് ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ പ്രത്യേകിച്ച് കഴിഞ്ഞ ഹജ്ജിന്റെ സമയം ഞങ്ങളോടൊപ്പം സഹകാരികളായി ഉണ്ടായിരുന്ന കെ സി എഫിന്റെ നമ്മുടെ പ്രവർത്തകരുൾപ്പെടെ അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ബായാറു സ്വലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹലു സുന്നയുടെ സ്ഥാപനങ്ങൾ സംഘടനകൾ പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ കുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന് അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ് വിഷമങ്ങൾ തീർക്കണം റബ്ബേ ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാൻ മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട് അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ കാഫിയാണ് അല്ലാഹ് ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ആജിലായ ശിഫ നൽകണം അല്ലാഹ് കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ് പൂർണമായ ശിഫ നൽകണം റഹ്മാൻ ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ് ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ് കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് സലാമത്ത് നൽകണം റഹ്മാന് ആജിലായ ശിഫ നൽകണം റഹ്മാന് നീ ആഫിയത്ത് നൽകണം റഹ്മാൻ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ് കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ് മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ് അപസ്മാരം ഫീൽസ് സുഖപ്പെടുത്തണം റഹ്മാൻ ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മുഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം അല്ലാഹ് ജന്മനാ വൈകല്യമുള്ളവർ അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ സ്ട്രോക്ക് വന്ന മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാതെ പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ നടത്തണം റഹ്മാൻ ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട് മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട് മൂത്രത്തിന് പൈപ്പെട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ
വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവളിലും നാവിലൊക്കെ മുറിവ് വന്ന് പുണ്ണു വന്ന് വയറ്റിൽ പുണ്ണു വന്ന് പൈൽസിന്റെ അർശസിന്റെ രോഗം അസ്ഥി തേയ്മാനം ഡിസ്കിന്റെ തകരാറ് വരിക്കോ സടക്കം നീ ശിഫയാക്കണം ബ്രഹ്മാന്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ അല്ലാതെ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് സലാമത്ത് നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ, ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വെറുത്ത് മുട്ടിയിട്ട്, കാല് വ്രണപ്പെട്ട് ഷുഗർ കൂടി മെഡിസിൻ ഫലിക്കാതെ പഴുപ്പ് വലിക്കാണ്, നടക്കാൻ പ്രയാസം പറഞ്ഞ് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചു ലൂര വേദന, പുറം വേദന അടക്കം സകല രോഗങ്ങളും ഈ മജ്‌ലിസ് കബൂലാക്കി ആഫിയത്ത് നൽകണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസി സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും വാതരോഗങ്ങളും അടക്കം മഞ്ഞപ്പിത്തമടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് പ്രളയവും മറ്റു ഉരുൾപൊട്ടലും ഒന്നും വകവെക്കാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ ഈ മഹനീയ ബായാർ സലാത്തിലെത്തിയ പ്രിയപ്പെട്ട സ്നേഹജനങ്ങളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ആഫിയത്ത് നൽകണം റഹ്മാൻ, സലാമത്ത് നൽകണം റഹ്മാൻ, കാമിലായ ശിഫ നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി വീട് നിർമ്മാണം നടത്തി ബിസിനസ് തകർത്ത് ബിസിനസ്സിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഖാലിഖായ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്‌ലിസിൽ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ തുണയാകണം അല്ലാ, രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും ഞങ്ങളെ സംസ്ഥാനത്ത്
ഞങ്ങളുടെ രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലും പ്രളയവും അടക്കം ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിച്ച് അർഹമുറാഹിമായ അൽമലിക്കുൽ ജബ്ബാറായ റബ്ബേ, നിന്റെ പ്രത്യേകമായ ഹിഫ്ത് നൽകി നീ സലാമത്ത് നൽകണം റഹ്മാൻ. ഞങ്ങളുടെ നാടുകളെയും ജനങ്ങളെയും സർവസങ്ങളെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ത് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. പരിക്ക് പറ്റി നഷ്ടം സംഭവിച്ചവർക്കൊക്കെ വീണ്ടെടുക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാൻ. മരണപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ഖബർ സന്തോഷത്തിലാക്കണം അല്ലാ. അഭയാർത്ഥി ക്യാമ്പുകളിലൊക്കെ കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങളുണ്ട്, റബ്ബാകുന്ന നീ തുണയാകണം റഹ്മാൻ. നീ സലാമത്ത് നൽകണം റഹ്മാൻ. ഖൈറിന്റെ ബാബ് തുറന്നിരണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ലാത്ത, ദോഷങ്ങളെ കൊണ്ട് ദുരന്തങ്ങൾ നൽകല്ലാത്ത, ദോഷങ്ങളെ കൊണ്ട് നാശനഷ്ടങ്ങൾ സംഭവിപ്പിക്കല്ലാത്ത. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാൻ. അർഹമുർ റഹീമായ അല്ലാ, ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ബോധമില്ലാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്നവരുണ്ട് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസ് കൊണ്ട് നീ ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം. ഹയാത്ത് ഖൈറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, മക്കളില്ലാതെ സങ്കടപ്പെടുന്ന എത്ര സഹോദര സഹോദരിമാരാണ്. തങ്ങളെ കൊണ്ട് ഈ മഹനീയ ബായാര സലാത്തിന്റെ പവിത്ര മജ്‌ലിസ് കബൂലാക്കി മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാല ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സ്വാലിഹീങ്ങളായ സുന്നത്ത് ജമാഅത്തിന്റെ മക്കളാക്കണം റഹ്മാനെ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുന്ന നൽക്ക്. റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ധാരാളം സയ്യിദന്മാർ, മഹാന്മാരായ പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രിയപ്പെട്ടവർ മറ്റുള്ള വിഷയങ്ങളൊക്കെ മാറ്റിവെച്ച് നിന്റെ ഹബീബിന്റെ മജ്‌ലിസിനെ ആശ്രയിച്ച് പ്രതീക്ഷയോടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഖബൂൽ നൽകി നീ സലാമത്ത് നൽകണം റഹ്മാന്. വലിയ ബറക്കത്ത് നൽകണം റഹ്മാന്. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം റഹ്മാന്. സിഹ്ർ കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഭംഗം വരുത്തല്ല അല്ലാ. ഞങ്ങളെ കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. ഏത് സിഹ്റോ അയിനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്‌ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് പ്രത്യേകിച്ച് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹ്റും ഈ മജ്‌ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. നിരപരാധികളായ പാവപ്പെട്ട നമ്മുടെ സ്നേഹജനങ്ങൾ പല നിലക്കും പരീക്ഷിക്കപ്പെട്ട് പ്രയാസപ്പെട്ട് വലിയ നിലക്ക് മാനസികമായി തളർന്നവരുണ്ട്. റബ്ബേ നീ തുണയാകണം റഹ്മാനെ.
നീ സലാമത്ത് നൽകണം റഹ്മാൻ. സകല കള്ളക്കേസിൽ നിന്നും സകല പ്രയാസങ്ങളിൽ നിന്നും നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. സലാമത്ത് നൽകണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും സ്നേഹികളെയും ഒരു ഫിതന ഫസാദിലും കള്ളക്കേസിലും അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളെല്ലാം മൺമറഞ്ഞിട്ടുണ്ടോ? ഈ കഴിഞ്ഞ ബായാറ് സ്വലാത്ത് കഴിഞ്ഞ് ഇന്ന് ഈ സ്വലാത്ത് എത്തിയപ്പോഴേക്ക് എത്രയോ ഞങ്ങളെ പ്രിയപ്പെട്ടവർ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് നിന്നെ കൊള്ളമടങ്ങി കബറിലാണ്. ഒന്നിരായ ശൈഖുന ഷറഫുൽ അലമ മഞ്ഞനാട് ഉസ്താദ് ഇന്ന് ഞങ്ങളോടൊപ്പമല്ല. ഉസ്താദിന്റെ വഫാത്തറിഞ്ഞ് ഞങ്ങൾ മിനയിൽ വെച്ച് അറഫയിൽ വെച്ചൊക്കെ ഉസ്താദിന് വേണ്ടി ദ്വാരക്കുകയും അറഫയിൽ വെച്ച് വലിയ നിലക്ക് ജനാസ നമസ്കാരം മയ്യത്ത് നമസ്കാരം നടത്തുകയും അർഹമുർ റഹീമായ അല്ലാഹ് ഒരുപാട് അവിടുത്തെ മുഹബ്ബുകൾ നേരത്തെ പറഞ്ഞതുപോലെ കോടിക്കണക്കിന് സ്വലാത്തുകളും ലക്ഷക്കണക്കിന് തഹ്ലീലും ആയിരക്കണക്കിന് ഖത്മുകൾ ഖുർആനും ഒക്കെ ഓതി ബയാറിലെ നമ്മുടെ മുഹബ്ബീൻ ഗ്രൂപ്പ് അടക്കം അർഹമുർ റഹീമായ അല്ലാഹ് അതെല്ലാം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരിലേക്കിനി എത്തിക്കണം റഹ്മാൻ. അതിന്റെ മിഥുല സവാബ് എത്തിക്കണം റഹ്മാൻ. ആരെയെടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? ദറജ ഉയർത്തണം അല്ലാഹ്, ഖബറ് സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീകളെയും നിന്റെ സ്വാലിഹീകളെ ജിവാറിൽ സ്വർഗത്തിൽ അനുവിച്ചു കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാതെ മാനസികമായി തളർന്നു കഴിയുന്ന എത്ര പെൺകുട്ടികളാണ് ആൺകുട്ടികളാണ്, ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. അതിലുള്ള വിഷമങ്ങളും തടസ്സങ്ങളും നീ നീക്കണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണം. കൊടക് ജില്ലയിലെ കൊണ്ടങ്കേരി ഉൾപ്പെടെ നിലമ്പൂരിലും കവളപ്പാറ ഉൾപ്പെടെ വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ച് സ്വത്തും എല്ലാം നഷ്ടപ്പെട്ട് വീട് നഷ്ടപ്പെട്ട് എല്ലാ നിലക്കും പ്രയാസപ്പെട്ട് മാനസികമായി തളർന്നു കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. റബ്ബാകുന്ന നീ അവർക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള മുമ്പത്തെ പോലുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയുള്ള നിലക്ക് വീടും സൗകര്യങ്ങളും നീ നൽകണം റഹ്മാന്. നീ ബർക്കത്ത് നൽകണം റഹ്മാന്. നീ തുണയാകണം റഹ്മാന്. പരീക്ഷണങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണം. താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ ഞങ്ങളിൽ ഒരാൾക്കും നൽകല്ല റഹ്മാന്. രോഗങ്ങൾ നൽകല്ല റഹ്മാന്. പ്രയാസങ്ങൾ വരുത്തല്ല റഹ്മാന്. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാന്. ഞങ്ങളെ നാടുകളെ രക്ഷപ്പെടുത്തണം റഹ്മാന്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല റഹ്മാന്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് എഴുപ്പ് നൽകണം റഹ്മാന്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും പ്രയാസപ്പെടുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണം. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ്, ഇഖാമയുടെ ബുദ്ധിമുട്ട്, ബൽദിയന്റെ പ്രശ്നം, കഫീലിന്റെ വിഷമം, നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ, നമ്പർ കിട്ടാൻ, എല്ലാം സഹലാക്കണം റഹ്മാനെ, റാഹത്തിലാക്കണം റഹ്മാനെ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാനെ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി. അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും
ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഹജ്ജ് ഉംറ സിയാറത്തൊക്കെ കബൂലാക്കി ഒരുപാട് ഞങ്ങളെ പ്രിയപ്പെട്ട ഹാജിമാർ നാടുകളിലേക്ക് മടങ്ങിയെത്താനുണ്ട്. നിന്റെ പ്രത്യേകമായ ഹിഫ്ള നൽകി ആഫിയത്തോടെ ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക്, വീടുകളിലേക്ക്, അഹലുകാരിലേക്ക് മടങ്ങി വരാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനേ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാൻ തൗഫീഖുകളേറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്കെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഞങ്ങൾ വുളുഉലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തപസ്സുമിലായി കലിമത്തു തൗഹീദ് ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാന്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ, ഈമാൻ സലാമത്തിലാക്കണം അല്ലാ, ഖബറിൽ ആദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങളും പാപ്പടക്കം ആര് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും സകല മുഹബ്ബീങ്ങളെയും ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. 10000 സംബന്ധിക്കുന്ന എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് സെപ്റ്റംബർ 2 തിങ്കളാഴ്ചയാണ്.